Hello guys, welcome to Petzooka. നമ്മളുടെ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ ഏവിയറി നമ്മളുടെ ഏവിയറിനെ കുറിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ പുറകെ കാണുന്നത് തന്നെയാണ് ഏവിയറി. സോ നമ്മളുടെ ഏവിയറിൽ സ്പിഞ്ചസിന് വേണ്ടി പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് ഏവിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറേ പോൺസ് ഉണ്ട്, പിന്നെ ഫിഷിൻ്റെ ബ്രീഡിങ്ങിന് ഏരിയാസ് ഉണ്ട്. സോ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, നമ്മളെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അധികം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, പിന്നെ ലൈക്കും കൂടി ചെയ്യണം. ഓക്കെ, സോ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഏവിയറി കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്കെന്നാൽ മുകളിലേക്ക് പോകാം. സോ ഇന്ന് നമുക്ക് കിട്ടുവാണ് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നത്. സോ ഇതാണ് നമ്മളുടെ നോർമലി നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ പെറ്റ്സൂക്കയിൽ കാണുന്നത്. ഫുള്ള് കേജസാണ്, എല്ലായിടത്തും കേജസാണ്. ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫിഞ്ചസിൻ്റെ ഏവിയറിയിലേക്ക് തന്നെ പോവാം. ഇതാണ് നമ്മളുടെ ഫിഞ്ചസിൻ്റെ ഏവിയറി. ഇതിൽ റൂഫിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം ലൈറ്റിൻ്റെതായ പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇതാണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പോൺസാണ്. ഒന്ന് രണ്ട് പോണ്ടുണ്ട് ഇവിടെ, അതിൽ ഫുൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫിഷ്, ഇതിൻ്റെയൊക്കെ ഫിഷിനൊന്നും നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതാണ് നമ്മളുടെ ഫിഞ്ചസിൻ്റെ ഏവിയറി. നമ്മൾ കുറേ ബ്രാഞ്ചസൊക്കെ വെച്ച് ഒരു കാട് പോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. എത്രത്തോളം നല്ലതാണെന്ന് കറക്റ്റ് അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും നമ്മൾ അറിയിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ താഴെ വെള്ളത്തിൻ്റെ നമുക്ക് പ്രത്യേക ഒരു സംവിധാനം കൊടുത്തിട്ടില്ല, തൽക്കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തേ ഉള്ളൂ. പിന്നെ അത് തന്നെ വേസ്റ്റ് അധികം വരാണ്ടിരിക്കാനായി നമ്മൾ കുറച്ച് ചരളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് നെസ്റ്റിംഗ് മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ഫിഞ്ചസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ. ഇപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു 30 ഫിഞ്ചസിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 10 പേര് ജാവേൻ്റെ അടുത്ത് ഉന്നതുണ്ട്. ഓൾറെഡി ഇവിടെ തന്നെ എഗ് ചെയ്തവരുണ്ട്. ഇപ്പം ഓൾറെഡി ഈ കേജിലൊക്കെ എഗ് ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും, സെപ്പറേറ്റ് നമ്മൾ ഫിഞ്ചസിൻ്റെ ഏവിയറിയുണ്ട്. സോ അതുപോലെ തന്നെ നമ്മളെ പോണ്ടിലേക്കുള്ളതും നാളെ ആയിട്ടാണ് പുതിയ ഫിഷസ് വരുന്നത്. സോ അതിൻ്റെയും പുതിയൊരു വീഡിയോ നമ്മൾ അടുത്താഴ്ച ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ. സോ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. ഇത് ഫുള്ള് ഷ്രിമ്പിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടില്ല, പക്ഷേ ഷ്രിമ്പാണുള്ളത്. അത് മാത്രമല്ല, നമ്മളെ പോണ്ടിലേക്ക് ഫുൾ എയറേഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല എയറേഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിന് സെപ്പറേറ്റ് ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം. സോ ഇതാണ് നമ്മളുടെ ഫിഞ്ചസിൻ്റെ ഏവിയറി. അതുപോലെ തന്നെ ഇവിടെ പെറ്റ്സൂക്കേൻ്റെ ഒരു ഡ്രോയിങ്ങും കൂടി വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതും കംപ്ലീറ്റ് ആക്കണം അത്രേ. സോ പെറ്റ്സൂക്ക എഴുതിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിഞ്ചസിൻ്റെ ഏവിയറിൻ്റെ ടോട്ടലായിട്ട് ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഫിഞ്ചസും വരാനുണ്ട്, കുറച്ചും കൂടി അപ്ഡേറ്റും ചെയ്യാനുണ്ട് ഇവിടെ. സോ നമുക്കെന്നാൽ അടുത്തേക്ക് പോയാലും കിട്ടും. അപ്പോൾ നമുക്കെന്നാൽ അടുത്ത സെക്ഷൻ കണ്ടിട്ട് വരാം. സോ അതുപോലെ തന്നെ എല്ലാം ഓട്ടോമാറ്റിക് ഡോറാക്കിയിട്ടുള്ളത്, മീൻസ് ഓട്ടോമാറ്റിക് ക്ലോസിങ് ഡോറാണ്. അതുകൊണ്ട് തന്നെ ഫിഞ്ചസ് ആയതുകൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. സോ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത്. സോ ഇവിടെ നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വിഡോവും പിന്നെ ഒരു 3-4 തരം ഡിഫറെൻ്റ് ഏഞ്ചൽസ് ആണുള്ളത്. പിന്നെ സ്നെയിലുണ്ട്, പിന്നെ സ്പോഞ്ച് ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏറേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ക്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള. പിന്നെ ഇത് മൊത്തം നമ്മളെ സെപ്പറേറ്റ് കേജസ് ആണുള്ളത്. ഇതിൽ കൊക്കട്ടൈലുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, കൊന്നൂറുണ്ട്, പിന്നെ ജാവേൻ്റെ ഒരു സെപ്പറേറ്റ് ഞാൻ പേരെടുത്ത് വെച്ചിട്ടുണ്ട്, ആഫ്രിക്കൻ. ഇതിൻ്റെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം, സെപ്പറേറ്റായിട്ട് ഓരോന്നിനെയും പരിചയപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് രണ്ട് വേറെ ആളുണ്ട്. ഇവിടെ രണ്ട് പേർഷ്യൻ ക്യാറ്റ്സ് ആണ്, ഒരാൾ ഫീമെയിലും ഒരാൾ മെയിലും ആണ്. ഒരാളുടെ പേര് ആമ്പ, അതായത് ഫീമെയിൽ ആമ്പയും മറ്റേ സൂസി എന്ന് വിളിക്കുന്നു ഷോർട്ടായിട്ട്.
രണ്ടാളും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണ് ഉള്ളത്. സോ അവരെ ഇപ്പം നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. സോ നമുക്ക് അവരെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. സോ നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ സെക്ഷൻ ദേവിയേരിയത്തെ മൂന്നാമത്തെ സെക്ഷൻ, അതേപോലെ ഇവിടെ ഒരു ക്യൂബും കൂടി വെച്ചിട്ടുണ്ട്. ഇത് തൽക്കാലം ഗപ്പീസ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഇത് നോർമൽ. നമ്മളൊരു വലിയ ഏവിയറി ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്തത്, പക്ഷേ നമ്മൾ ഇതിൽ തന്നെ സെപ്പറേറ്റ് ആക്കി വേറെ തന്നെ ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ തേർഡും ഫോർത്തും സെക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് വരുന്നത് ഗപ്പീസും ഗീറ്റാസും മാത്രമാണ്. ഇതിൻ്റെ ബ്രീഡിംഗ് സെക്ഷനാണ്, ഫുൾ ബ്രീഡിങ്ങിൻ്റെ. പിന്നെ ലാസ്റ്റ് നമ്മളൊരു അലിഗേറ്ററിന് വേണ്ടിയിട്ടൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അലിഗേറ്റർ നമുക്ക് കൊണ്ടുവരാനുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ച് കാർപ്പുണ്ട്. ഏതൊരു വലിയ, അതായത് 1 ഫീറ്റ് വരുന്ന ഒരു കാർപ്പാണ്. പിന്നെ അതിൽ തന്നെ ഒരു വലിയൊരു സക്കർ ഫിഷും കൂടി ഉണ്ട്. അതിന് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇതിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു പോണ്ടും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഗപ്പീസിന് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പോണ്ടാണ്. അതിലും പുതിയതായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെയും കുറേ സാധനം വരാനുള്ളത്ര. ഇതിൻ്റെയും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ ഇതായിട്ട്. ഇതൊക്കെയാണ്. ഇത് ഫുൾ ഫ്രിഡ്ജ് ബോക്സാണ് വരുന്നത്. പിന്നെ ഇത് മൊത്തം ട്രേ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേറൊരു സെക്ഷനും കൂടി വരുന്നുണ്ട്. ഇത് നാലാമത്തെ സെക്ഷനാണ്. ഇത് ഫുള്ള് നമുക്ക് പ്രാവാണ് വരുന്നത്. ഈ പ്രാവതയിൽ ഫാൻസിയാണ് കൂടുതലായിട്ടുള്ളത്. നാടൻ പ്രാവിന് ഉണ്ടായിരുന്നു, പക്ഷേ നാടൻ പ്രാവിന് വേണ്ടി നമ്മൾ വേറൊരു സെക്ഷനാക്കി നമ്മൾ താഴത്തേക്ക് മാറ്റിയിട്ടാണുള്ളത്. ഇതിൽ നമുക്ക് ഫാൻടെയിൽ ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, ചൈനീസ് ഓൾ ഉണ്ട്, പിന്നെ ബർപ്പൻ ഉണ്ട്, പൗൾട്ടർ ഉണ്ട്, അതന്നെ ഇന്ത്യൻ ഫാൻടെയിൽസ് ഉണ്ട്. അതും ഡിഫറെൻ്റ് മോഡലുണ്ട്. ചൈനീസ് ഓൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ 25 kg ഉണ്ട്. അത് 25 ഡിഫറെൻറ്റ് പേഴ്സ് ഉണ്ട് ഇതിൻ്റെ. അതിൻ്റെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഗിനി പിഗ്സ് ഉണ്ട്. ഇതിൻ്റെയും അത് കുറച്ചും കൂടി ക്ലിയർ ആക്കണം. അതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതിൻ്റെയും കൂടി അവിടെ ഒരു ഗിനിപ്പന്നുണ്ട്. അവനെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ്, കുറച്ച് കുരുത്തക്കോട് കൂടുതലായതുകൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മളുടെ ഇതിൻ്റെ ഏവിയറിയിൽ വരുന്നത്. നമുക്ക് ഏകദേശം ഒരുപാട് കളക്ഷൻ, അതായത് ഡീറ്റാസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഓൾറെഡി. സോ അതിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ വലിയൊരു ലെങ്ത്തിൽ വീഡിയോ ആയി. സോ ഇത്രയാണ് നമ്മളുടെ പെറ്റ്സൂക്കേൻ്റെ ഏവിയറിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ. സോ ബാക്കിയുള്ള അപ്ഡേറ്റ്സും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ എന്താ അതന്നെ, എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ അടുത്തു നിന്ന് ഉണ്ടാവണം. സോ ഗായ്സ്, ഇത്രയാണ് നമ്മളുടെ പെറ്റ്സൂക്കേൻ്റെ ഏവിയറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടമാകുന്നു. സോ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡെയിലി എല്ലാ ആഴ്ചയിലും നമ്മളുടെ വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. സോ പുതിയതായിട്ട് ഫിഷ് വരാനുണ്ട്, നമുക്ക് നാളെ തന്നെ പുതിയ ഫിഷ് വരാനുണ്ട്. സോ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളെ അടുത്ത ആഴ്ചയും, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഫേസ്ബുക്ക് പേജിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പെറ്റ്സിനെ വാങ്ങണമെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ അറിയിച്ചാൽ മതി. സോ ഇത്രയാണ് നമ്മളുടെ വീഡിയോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.